ഋഗ്വേദ അമാവാസി തർപ്പണം 2nd September Monday വരകോ തർപ്പണത്തിക്ക് വേണ്ടി നമ്മ അപ്പാട് പേര്, താത്താട് പേര്, കൊള്ളു താത്താട് പേര്, അതേപോലെ അങ്ങ് അമ്മ ഇരിക്കാലാണ് പാട്ടിയുടെ പേര്, കൊള്ളു പാട്ടി, അന്ത പാട്ടി. അതായത് നമ്മ ഗോത്രമേ ഒന്ന് ഒരു ബുക്കില് എഴുതി വെച്ചുമ്പോ അമ്മയില്ലാത്ത പക്ഷം, അമ്മയില്ലാത്തവ വന്ന് അമ്മയുടെ പേര്, അതുമാതിരി അപ്പാട് അമ്മ പാട്ടിയുടെ പേര് അപ്പടി എഴുതി വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി അമ്മാനാത്ത ഗോത്രം, അതായത് അമ്മയോട് അപ്പ, അമ്മാനാത്ത ഗോത്രത്തെ എഴുതുന്നത്, മാമാട് ഗോത്രം ചൊല്ലുവോമേ അന്ത ഗോത്രം എഴുതുന്നത്, അന്ത മൂന്ന് പേരുകൾ, ജെൻസോട് മൂന്ന് പേരുകൾ എഴുതുന്നത്, അതേമാതിരി അവ വൈഫ് ലേഡീസോട് പേരും എഴുതി വെച്ചിട്ട് കഴിഞ്ഞാൽ തർപ്പണം പണ്ടത്തൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് ഈസി ആയിരിക്കും. പാത്ത ടക്കിന് വേഗം പണി കൊടുക്കാം. എന്താ തർപ്പണത്തിന് വേണ്ടി എന്നെല്ലാം ഐറ്റംസ്, എന്നെല്ലാം സാധനങ്ങൾ എടുത്തു വെച്ചിക്കണമെന്ന് ഒഴി ചൊല്ലിയുറേ. ആദ്യമേ അത് സെറ്റ് പണി വെച്ചുകൊള്ളാം. തർപ്പണത്തിന് മുന്നാടിയേ ഒരു ചൊമ്പിലെ ജലമെടുത്ത് വെച്ചുമ്പോ, പഞ്ചപാത്രത്തില് ഉദ്രണയോടുകൂടി വെച്ചുമ്പോ, ജലത്തോടുകൂടി 2 സ്പൂൺ എള്ളെടുത്ത് വെച്ചുമ്പോ, 2 സ്പൂൺ അരിശി എടുത്ത് വെച്ചുമ്പോ, അതുകൂടാക്കി തർപ്പണം മണ്ഡലത്തിക്ക് തട്ടോ താമ്പാളമോ തർപ്പണ പട്ടയോ എടുത്ത് വെച്ചുമ്പോ, ഇതേമാതിരി ഒരു പവിത്രം എടുത്ത് വെച്ചുമ്പോ, 3 പുല്ലോട് പവിത്രം, അതുകൂടാക്കി ഒരു കൂർച്ചം എടുത്ത് വെച്ചുമ്പോ, തർപ്പണ മണ്ഡലത്തിന് വേണ്ടി ഒരു കൂർച്ചം, 15 ദർബൈ 15 കട്ടപ്പുല്ല് എന്ന് പേര്, അത് കട്ടപ്പുല്ല് എടുത്ത് വെച്ചുമ്പോ 15 എണ്ണം 15 നമ്പർ. അതേമാതിരി ഒരു 1 റുപ്പി കോയിൻ ദത്തത്തിക്ക് വേണ്ടി എടുത്ത് വെച്ചുമ്പോ, ചുമ്മാ ജസ്റ്റ് ദത്തം മണ്ഡലത്തിക്ക് അമൃതാ, അത് ദത്തം പണ്ണ ശേഷം പിന്നെ അത് ദക്ഷിണയെ ഉങ്ങൾക്ക് വാദ്യാരുടെ അക്കൗണ്ടിലെയോ ഇല്ല ഡയറക്റ്റ് ആവോ കൊടുത്തുക്കില്ല. പിന്നെ ഉങ്ങൾക്ക് ഒക്കാരത്തിക്ക് വേണ്ടി ഒരു പലകയോ പായോ മാറ്റോ വെച്ചുമ്പോ, കൊഞ്ചം വയസ്സാനവ കാലക്ക് ബുദ്ധിമുട്ടുള്ളവ ഒക്കാരപ്പെട്ടവെള്ളം ഒരു ചെയറോ സ്റ്റൂളിലെയോ ഒക്കാൻ തുങ്കോ, എന്നിട്ട് തർപ്പണം പണ്ണുങ്കോ. ഈസ്റ്റ് ഫേസ് പണി ഒക്കാന്തുതാൻ തർപ്പണങ്ങൾ എല്ലാമേ പണ്ണണം. ഇതെല്ലാം ആകും എന്താ തർപ്പണത്തിന് വേണ്ടി എടുത്തു വെച്ചിട്ട ഐറ്റംസ്. എന്താ തർപ്പണത്തിന് വേണ്ടി താമ്പാളത്തില് കൂർച്ചത്തെ എപ്പി സെറ്റ് പണി വെച്ചുപ്പാന്ന് കൂടി ചൊല്ലിയുറേ. ഇത് വന്ന് ഒരു 3 ദർഭയ എന്താ നോർത്ത് സൈഡാ വെച്ചോടുന്നത്, അതായത് ഇത് ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. അടുത്തത് ഒരു 3 ദർഭയ ഇന്ത് സൈഡ്, സൗത്ത് സൈഡും വെച്ചുകൊടുത്തത്, 3 കട്ടപ്പുല്ല് എന്ന് പേര്, എല്ലാം 3 നമ്പർ. അതിന് ശേഷം എന്താ കൂർച്ചത്തെ, അതായത് നുണി വന്ത്, എൻഡ് വന്ത് എങ്കിരിക്കും, നുണി വന്ത് സൗത്ത് സൈഡ് ഇരിക്കണം, സൗത്ത് സൈഡിൽ വന്ന് നുണി ഇരിക്കണം. ഒരു 3 ദർഭയ ആസനത്തിക്ക് വേണ്ടി എന്താ സൈഡിലേ വെച്ചുകൊടുമ്പോ, ഇപ്പടിയാക്കും തർപ്പണത്തിന് വേണ്ടി താമ്പാളത്തില് കൂർച്ചത്തെ സെറ്റ് പണി വെച്ചിട്ടുണ്ടത്. ആദ്യം ഈസ്റ്റ് ഫേസ് പണി ഒക്കാന്ത് ആചമനം. അച്യുതായ നമഃ, അനന്തായ നമഃ, ഗോവിന്ദായ നമഃ, കേശവ നാരായണ, മാധവ ഗോവിന്ദ, വിഷ്ണു മധുസൂദന, ത്രിവിക്രമ വാമന, ശ്രീധര കൃഷികേശ, പത്മനാഭ ദാമോദര. അത് പവിത്രത്തെ റൈറ്റ് ഹാൻഡ് മോതിരവെല്ലാം പൊട്ടുക്കരുത്. ഒരു 3 ദർഭയ നിങ്ങൾ ഉക്കാണ്ട് കഴിഞ്ഞ അന്റെ കീഴ് ആസനമാ പൊട്ടുമ്പോ, ഒരു ഡ്രോപ്പ് ജലത്തെ കയ്യിൽ വിട്ടു കയ്യെ തുടച്ചുവിടുമ്പോ, 3 ദർഭയ ഇന്ന പവിത്രത്തോടുകൂടി വിരല് ഇടിക്കി വെച്ചുമ്പോ, ഇതപ്പടി 2 കൈകളെ മടക്കിയിട്ട് 5 പ്രാവശ്യം നെറ്റിയോട് ഫ്രണ്ട് ഭാഗത്തിലേ മുട്ടിക്കണം. ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നപദനം ധ്യായേത് സർവവിഘ്ന ഉപശാന്തകേ. അടുത്തത് പ്രാണായാമം, വരലാല് മൂക്ക് അമർത്തി പിടിച്ചത് ഇടത്തെ മുക്കാല് ശ്വാസത്തെ ഉള്ളിൽ കണ്ടിരിക്കണം, 2 മുക്കും മൂടിയിട്ട് മന്ത്രത്തെ മനസ്സിൽ വെച്ചിടണം. ഓം ഭോ ഓം ഭവ ഓകം സുഭ ഓം മഹ ഓം ജന ഓം തപ ഓകം സത്യം ഓം തത്സപിതൃവരേണ്യം ഭഗവോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ആപഹ ജ്യോതിരസഹ അമൃതം ബ്രഹ്മ ഭൂർഭവസ്സുവ. അച്ഛനോർമ്മ എന്താ ഇടത്തെ മുക്കാലം എടുത്ത ശ്വാസത്തെ വലത്തെ മുക്കാല് കേഴുകി വിടുന്നത്, 3 പ്രാവശ്യം വലത്തേക്കാതെ തുടരണം. ഓം ഓം ഓം. അടുത്ത സങ്കല്പമാരി കൈകളെ തുടക്കി മേലെ വെച്ചിക്കരുത്, ലെഫ്റ്റ് കൈ കേട് റൈറ്റ് ഹാൻഡ് മേലെ വെച്ചിക്കരുത്, തുടക്കി മേലെ വെച്ചിക്കണം. മമോ പാത്ത സമസ്ത ദുരിതക്ഷകദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം തഥൈവ ലഗ്നം സുദിനം തഥേവ താരാഫലം ചന്ദ്രഫലം തഥേവ വിദ്യാഫലം ദൈവഫലം തഥേവ ലക്ഷ്മീപതേ അംഗ്രിയുഗം സ്മരാമി അപവിത്ര പവിത്രോ വ
സർവാവസ്ഥാം ഗതോപിവ യസ്മരേത് പുണ്ഡരീകാക്ഷം സബാഹ്യ ആഭ്യന്തരശുചി മാനസം വാചികം പാപം കർമ്മണ സമുപാർജിതം ശ്രീരാമ സ്മരണേനൈവ വ്യപോഹതി ന സംശയ ശ്രീരാമ രാമരാമ ചിതുർവിഷ്ണു തഥാവാര നക്ഷത്രം വിഷ്ണുരേവ യോഗശ്ച കരണം ചൈവ സർവം വിഷ്ണുമയം ജഗത് ശ്രീ ഗോവിന്ദ 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 ആദ്യശ്രീ ഭഗവത മഹാപുരുഷസ്യ വിഷ്ണോരാജ്ഞയ പ്രവർത്തമാനസ്യ അധ്യബ്രഹ്മണ ദ്വിതീയ പരാർദ്ധേ ശ്വേതവരാഹ കൽപേ വൈവസ്വത മന്വന്ധരേ അഷ്ടാവിംശതി തമേ കലിയുഗേ പ്രഥമേ പാദേ ജംബൂദ്വീപേ ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോ ദക്ഷിണേ പാർശ്വേ ശകാബ്ദേ അസ്മിന് വർത്തമാനേ വ്യവഹാരികേ പ്രഭവാദി ഷഷ്ടി സംവത്സരാണാം മധ്യേ ക്രോധിനാമ സംവത്സരേ ദക്ഷിണായനേ വർഷഋതൗ സിംഹമാസേ കൃഷ്ണപക്ഷേ അമാവാസ്യായാം പുണ്യതിഥൗ ഇന്ദുവാസര യുക്തായാം മഹാനക്ഷത്ര യുക്തായാം പുണ്യയോഗ പുണ്യകരണ ഏവം ഗുണ വിശേഷണ വിശിഷ്ടായാം അസ്യാം അമാവാസ്യായാം പുണ്യതിഥൗ. അണാ അടുത്തത് പൂണൽ വന്ന് ലെഫ്റ്റ് പൂണൽ ഇടം പൊട്ടുക്കണം. പഴയമാരി സങ്കല്പമാരിയെ കൈകളെ തുടക്കമേലേ വെച്ചിട്ട് ചൊല്ലുമ്പോ നമ്മ ഗോത്രത്തെ നമ്മ എന്നെ ഗോത്രമോ അന്ന ഗോത്രത്തെ ചൊല്ലണം. ശ്രീവത്സ ഗോത്രണ ശ്രീവത്സ ഗോത്രം, ഹരിത ഗോത്രണ ഹരിത ഗോത്രം, ഭാരദ്വാജ ഗോത്രണ ഭാരദ്വാജ ഗോത്രം, ഹരശലീഗോ ഗോത്രാണ. അപ്പാട് പേര് താത്താട് പേര് കൊള്ളു താത്താട് പേരെ ചൊല്ലുമ്പോ വസുരുദ്ര ആദിത്യ സ്വരൂപാണാം അസ്മത് പിതൃപിതാമഹ പ്രപിതാമഹാനാം. നമ്മ ഗോത്രമേ തന്നെ ഒരുക്ക കൂടി ഗോത്രാണാം. ഇങ്ക അമ്മയുള്ളവ ചൊല്ലുമ്പോ പ്രത്യേകമാ അത് പാട്ടിയുടെ പേര്, അതായത് അപ്പാട അമ്മയുടെ പേര്, നമ്മ ഗോത്രത്തിലുള്ള ലേഡീസുടെ പേര് അപ്പടിയാക്കും വരും. ഞാ കൊള്ളു താത്താട് വൈഫ് അപ്പടിയാക്കും വരും. അതായത് അപ്പാട അമ്മ താത്താട് അമ്മ അപ്പടി അന്ത സെക്ഷനില് പോകും. അപ്പൊ അന്ത പേരെ ചൊല്ലുമ്പോ ലേഡീസോട് വസുരുദ്ര ആദിത്യ സ്വരൂപാണാം അസ്മത് പിതാമഹി പിതുഃ പിതാമഹി പിതുഃ പ്രപിതാമഹീനാം. അടുത്തത് അമ്മയില്ലാത്തവ ചൊല്ലുമ്പോ അമ്മയുടെ പേര്, അതായത് നമ്മ ഗോത്രത്തിലെ അന്ത ലേഡീസുടെ പേരുകൾ മൂന്നെണ്ണം ചൊല്ലിയുമ്പോ നാം നീനാം വസുരുദ്ര ആദിത്യ സ്വരൂപാണാം അസ്മത് മാതൃപിതാമഹി പ്രപിതാമഹീനാം. ഇനി എല്ലാവരും ഇന്ന് മന്ത്രങ്ങൾ കണ്ടിന്യൂ പണുകോ. അടുത്തത് അമ്മാനാത്ത ഗോത്രം, അതായത് മാമാത്തിലെ ഗോത്രം ചൊല്ലുമോ ഇല്ല അമ്മയുടെ ആത്തിലത്തുള്ള ഗോത്രം അന്ത ഗോത്രം ചൊല്ലുമ്പോ ഗോത്രാണാം അന്ത പേരുകൾ, അതായത് അമ്മയുടെ അപ്പ താത്ത കൊള്ളു താത്ത അന്ത വഴിക്ക് മൂന്ന് പേര് പേരുകൾ ചൊല്ലുമ്പോ ശർമ്മണാം വസുരുദ്ര ആദിത്യ സ്വരൂപാണാം അസ്മത് മാതാമഹ
മാതുഃ പിതാമഹ മാതുഃ പ്രപിതാമഹാനാം. അതേ ഗോത്രം തന്നെ, അമ്മാനത്ത് ഗോത്രം. ഗോത്രാണാം അങ്കത്തെ ലേഡീസ് മൂന്ന് പേരുകൾ, അമ്മയുടെ അമ്മയുടെ അമ്മ അപ്പടി പാട്ടി അന്ത ലേഡീസ് കിടന്നു താത്താച്ചോൻ അമ്മ അവളുടെ വൈഫ് എന്നർത്ഥം ചുരുക്കത്തില്. അന്ത പേരുകൾ ചൊല്ലുമ്പോ നാം നീനാം വസുരുദ്ര ആദിത്യ സ്വരൂപാണാം അസ്മദ് മാതാമഹി മാതുഃ പിതാമഹി മാതുഃ പ്രപിതാമഹീനാം ച ഉഭയവംശ പിതൃണാം അക്ഷയ്യ തൃപ്ത്യർത്ഥം. അമാവാസ്യ പുണ്യകാലേ വർഗദ്വയ പിതൃന് ഉദ്ദിശ്യ ദർശശ്രാദ്ധം ഹിരണ്യരൂപേണ അധ്യകരിഷ്യേ തദംഗം തിലതർപ്പണം ച കരിഷ്യേ. അത് ചൊന്നു പറഞ്ഞ എന്താ പവിത്രത്തോടുകൂടി മൂന്ന് ദർഭ എടുക്കി വെച്ചിരിക്കില്ല, അല്ല മൂന്ന് ദർഭ എടുത്ത് നമ്മളോട് ലെഫ്റ്റ് കൈ കേൾക്കും, അന്ന സൈഡിലെ പോട്ട് കൊടുക്കോ, പൂണിൽ വന്ന് റൈറ്റ് പൂണിൽ വലം പൊട്ടുക്കരുത് പഴയമാരി. ഒരു ഡ്രോപ്പ് ചേർത്ത് കയ്യിൽ വിട്ടിട്ട് കയ്യെ തുടച്ചുകൊടുങ്കോ. എന്താ 1 രൂപി കോയിൻ കയ്യിൽ വെച്ചുങ്കോ, ഒരു ഡ്രോപ്പ് ചേർത്ത് അന്ന 1 രൂപി കോയിനിൽ വിടുങ്കോ, മന്ത്രം ചൊല്ലുങ്കോ. ഹിരണ്യഗർഭ ഗർഭസ്ഥം ഹേമബീജം വിഭാവസോ അനന്തപുണ്യ ഫലതം അതശാന്തിം പ്രയച്ചമേ. അന്ത 1 രൂപി കോയിൻ കയ്യിൽ വെച്ചിട്ടേ അപ്പടിയേ പൂണൽ ഒന്ന് ലെഫ്റ്റ് പൂണൽ ഇടം പൊട്ടുക്കരുത്, മന്ത്രത്തെ ചൊല്ലുമ്പോ. അമാവാസ്യ പുണ്യകാലേ ദർശശ്രാദ്ധ പ്രതിനിധി ഇദം ഹിരണ്യം തുഭ്യമഹം സംവ്രതേ ഓം തത്സദ്. അപ്പടിയാ അന്ത 1 രൂപി കോയിൻ കീഴ് വെച്ചുക്കരുത്. ഇന്ന 1 രൂപി കോയിൻ വന്ന് ജസ്റ്റ് ദത്തമണ്ണ അമൃത ശരിയാണ് ഉങ്ങൾക്ക് എന്നെ മനസ്സിൽ തോന്നണോ അന്ന് ദക്ഷിണേനങ്ങൾ ഉങ്ങൾ ആചാര്യനക്ക് ഉങ്ങൾ വാദ്യാർക്ക് നേരിട്ട് കൊടുക്കുമ്പോഴാണ് കൊടുങ്കോൾ, ഇല്ലാത്ത അവർക്ക് ബാങ്ക് ട്രാൻസ്ഫർ പണി കൊടുങ്കോ. അടുത്തത് പൂണിൽ വന്ന് റൈറ്റ് പൂണിൽ വലം പൊട്ടുക്കരുത്. അടുത്തത് വന്ന് ആത്മപ്രദക്ഷിണം എന്ന് പേര് നിന്നടത്തിലെ ക്ലോക്ക് വൈസിലെ 3 പ്രദക്ഷിണം പണി ഈസ്റ്റ് ഫേസ് പണി നമസ്കാരം പണ്ണാം. പ്രദക്ഷിണം പണ്ണം മുടിയാത്തവ കൈ കൊപ്പിന് പ്രാർത്ഥന പണിക്കരുത്. പ്രദക്ഷിണം പണ്ണപ്പെട്ടവ ആത്മപ്രദക്ഷിണം പണ്ണം ഇന്ന് മന്ത്രത്തെ ചൊല്ലി പണ്ണുങ്കോ. അണ്ണാ ഉങ്ങൾക്ക് എങ്കിലും പോസ്റ്റ് പണി വെക്കണമോ വീഡിയോവോ അങ്ങ് പോസ്റ്റ് പണി വെച്ചോ. അപ്പൊ പ്രദക്ഷിണം നമസ്കാരം എല്ലാം പറഞ്ഞില്ല, അന്ന സമയത്തിൽ അടുത്ത മന്ത്രം പോകാക്കിയിരിക്കുന്നത് വേണ്ടി അങ്ങൊന്ന് പോസ്റ്റ് പണി വെച്ചിട്ട് നീ നമസ്കാരം പണ്ണ പിന്നെ കണ്ടിന്യൂ പണ്ണു കേട്ടോ. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ യാനി കാനി ച പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി വിനശന്തി പ്രദക്ഷിണ പദേ പദേ. അവിടെ 3 ആത്മപ്രദക്ഷിണമാണ് ഈസ്റ്റ് ഫേസ് പണി നമസ്കാരം പണിയിടുമ്പോ. നമസ്കാരത്തിന് ശേഷം അപ്പടിയേ ഈസ്റ്റ് ഫേസ് പണി അന്ന് താമ്പാളത്തിന് മുന്നാടി വന്ന് ഒക്കാരുമ്പോ പഴയ ഇടത്തിലെ പൂണിൽ വന്ന് ലെഫ്റ്റ് പൂണിൽ വന്ന് ഇടം പൊട്ടുമ്പോ രണ്ടെള്ള കയ്യിൽ വെച്ചുമ്പോ വരുമ്പോ എള്ള എടുക്കരുത് എപ്പോഴുമേ ഒന്നിലെ ഇന്ന് 2 വിരലാലും എടുക്കലാം, ഇല്ലാട്ടോ അത് കിടക്കാണ്ട് അന്ന് 3 വിരലാലും എടുക്കലാം. ഒരു കാരണവശാലും എള്ള ഇപ്പടി എടുക്കവേ പാങ്കിലെ, ഇത് രാക്ഷസ മുദ്രയെന്ന് പേര്. ഇന്ന് കയ്യ ഇന്ന് 2 വിരലാലെ എള്ള എടുക്കവേ പാങ്കിലെ ഒരു കാരണവശാലും ഇപ്പടി എടുക്കുന്നതാകും ഏറ്റവും ശ്രേഷ്ഠം. അപ്പൊ ഇന്ന് 2 വിരലാലെ പവിത്ര വിരലും ഇന്ന് കട്ട വിരലാലും എള്ള എടുത്തുമ്പോ നിങ്ങൾ മന്ത്രത്തെ ചൊല്ലുമ്പോ അതിന് ശേഷം മന്ത്രം ചൊല്ലണം. മുടിഞ്ഞ പിന്നെ അത് താമ്പാളത്തിലെ തട്ടിലിരിക്കുന്ന കൂർച്ചത്തിൽ അത് എള്ള മറിച്ചു പോടണം. മന്ത്രത്തെ ആദ്യം ചൊല്ലുമ്പോ ഉശന്തസ്ത്വ നിധീമഹി ഉശന്ത സമിധീമഹി ഉശന്ന ഉശദ ആവഹ പിതൃന് ഹപിഷേ അത്തവേ ഓം ഭോർഭുവസ്വരോ അസ്മിൻ കൂർച്ചേ മമ വർഗദ്വയ പിതൃന് ധ്യായാമി ആവാഹയാമി. അത് ചൊന്നു പറഞ്ഞാൽ എന്താ കയ്യിൽ ഇരിക്കുന്ന അള്ളി ഇരിക്കില്ല, അന്ന് തട്ടിൽ ഇരിക്കുന്ന കൂർച്ചത്തിന് മേലെ മറിച്ചു കൊണ്ടുകൊടുക്കോ. അതിന് ശേഷം ഒരു 3 ദർഭ അന്ന കൂർച്ചത്തിന് മേലെ ഇന്ന മന്ത്രത്തെ ചൊല്ലി വയ്യുമ്പോ മമ വർഗദ്വയ പിതൃണാം ഇതമാസനം അപ്പൊ വെച്ചുകൊടുക്കോ. ഒരു കക്കുടിയുള്ള അന്ത കുറിച്ചത്തിന് മേലെ മറിച്ചു പൊട്ടുകൊടുക്കോ.
തിലാധി സകലാരാധനേ സ്വർച്ചിതം. பாருங்க அந்த உத்தரணியா இருக்கு இல்லையா, அந்த உத்தரணிய அந்த தட்டில் இருக்கிற கூர்ச்சதுக்கு மேல வச்சு விடுங்க. அப்படி என்ன ஆயிருக்கா, அந்த நம்ம தர்ப்பணம் பண்ற சமயத்துல அது நீங்கி போவாக்கி இருக்கிறதுக்காக அப்படி செய்யறது. அப்ப அப்படி வச்சு கஞ்சா அது அந்த கூர்ச்சம் அப்படியே இருக்கும். கொஞ்சம் எள்ளையும் அரிசியுமா பஞ்சபாத்திரத்திலே போட்டு விடுங்கோ. லெஃப்ட் கையில பஞ்சபாத்திரத்தை வச்சுக்கோ, ரைட் ஹேண்டில் இப்படி தர்ப்பணம் பண்ணா. அப்பாக்கு 3 times மூணு பிராவசியம் தர்ப்பணம் வரும், தாத்தாக்கு 3 பிராவசியம் தர்ப்பணம் வரும், கொள்ளு தாத்தாக்கு 3 பிராவசியம் தர்ப்பணம் இதே ஓர்டர்ல வரும். லெஃப்ட் கையில பஞ்சபாத்திரத்தை வச்சுக்கோ, 3 பிராவசியம் 3 times பண்ணணும். மந்திரம் சொல்லுங்கோ. அப்பா அதே கோத்திரம், கோத்திரம் கோத்ரான் அப்பாடு பேரு, ஷர்மண வசுரூபான் பித்ரேன் சுதானமஸ்தர்பயாமி 3 பிராவசியம் பண்ணி கொடுக்கோ. பித்ரேன் சுதானமஸ்தர்பயாமி, பித்ரேன் சுதானமஸ்தர்பயாமி. அடுத்து அதே கோத்திரம் தான், கோத்ரான் தாத்தாடு பேரு, ஷர்மண ருத்ரூபான் பிதாமகன் சுதானமஸ்தர்பயாமி, பிதாமகன் சுதானமஸ்தர்பயாமி, பிதாமகன் சுதானமஸ்தர்பயாமி. இதே கோத்திரம் தான், கோத்ரான் கொள்ளு தாத்தாடு பேரு, ஷர்மண ஆதித்யரூபான் பிரபிதாமகன் சுதானமஸ்தர்பயாமி, பிரபிதாமகன் சுதானமஸ்தர்பயாமி, பிரபிதாமகன் சுதானமஸ்தர்பயாமி. இங்க அம்மை உள்ளவாளாக்கும் சொல்லுண்டு, நம்ம கோத்திரமே தான். கோத்ரா பாட்டியோடு பேரு, அதாவது அப்பாட அம்மையோட பேரு. நாம்னீ வசுரூபா பிதாமகி சுதானமஸ்தர்பயாமி, பிதாமகி சுதானமஸ்தர்பயாமி, பிதாமகி சுதானமஸ்தர்பயாமி. நம்ம கோத்திரமே தான், கோத்ரா. அடுத்த தாத்தாட அந்த லேடிஸோட அதே பேருகள், நாம்னீ ருத்ரூபா பிது பிதாமகி சுதானமஸ்தர்பயாமி, பிது பிதாமகி சுதானமஸ்தர்பயாமி, பிது பிதாமகி சுதானமஸ்தர்பயாமி. இதே கோத்திரம் தான், கோத்ரா. கடைசி லேடிஸ் அந்த தாத்தாட வைப்பு, நாம்னீ ஆதித்யரூபா பிது பிரபிதாமகி சுதானமஸ்தர்பயாமி, பிது பிரபிதாமகி சுதானமஸ்தர்பயாமி, பிது பிரபிதாமகி சுதானமஸ்தர்பயாமி. இங்க வந்து அம்மை இல்லாதவா சொல்லணும். நம்ம கோத்திரமே தான், கோத்ரா அம்மையோட பேரு. நாம்னீ வசுரூபா மாதிர சுதானமஸ்தர்பயாமி, மாதிர சுதானமஸ்தர்பயாமி, மாதிர சுதானமஸ்தர்பயாமி. இதே கோத்திரம் தான், கோத்ரா தாத்தாட வைஃபு, அதாவது பாட்டின்னு அர்த்தம். நாம்னீ ருத்ரூபா பிதாமகி சுதானமஸ்தர்பயாமி, பிதாமகி சுதானமஸ்தர்பயாமி, பிதாமகி சுதானமஸ்தர்பயாமி. நம்ம கோத்திரமே தான், கோத்ரா லாஸ்ட் தான் பாட்டியோட பேரு. நாம்னீ ஆதித்யரூபா பிரபிதாமகி சுதானமஸ்தர்பயாமி, பிரபிதாமகி சுதானமஸ்தர்பயாமி, பிரபிதாமகி சுதானமஸ்தர்பயாமி. அண்ணா இடக்கு பஞ்சபாத்திரத்து ஜலம் இல்லாட்டா சொம்பிலேருந்து இடக்கு ஜலம் விட்டு போட்டா தர்ப்பண சமயத்தில். அடுத்தது எல்லாரும் பண்ணணும், அதாவது அம்மானாத்த கோத்திரம் சொல்லிக்கிறது. கோத்ரான் அங்க அம்மையோட அப்பா, அவருக்கு தர்ப்பணம், அந்த பேரை சொல்லிக்கிறது. ஷர்மண வசுரூபான் மாதாமகான் சுதானமஸ்தர்பயாமி, மாதாமகான் சுதானமஸ்தர்பயாமி, மாதாமகான் சுதானமஸ்தர்பயாமி. அடுத்தது அம்மையோட தாத்தா, அந்த வழிக்கு அம்மானாத்த கோத்திரம் அதே கோத்திரம், கோத்ரான் தாத்தாட பேரு. ஷர்மண ருத்ரூபான் மாது பிதாமகான் சுதானமஸ்தர்பயாமி, மாது பிதாமகான் சுதானமஸ்தர்பயாமி, மாது பிதாமகான் சுதானமஸ்தர்பயாமி. அதே அம்மானாத்த கோத்திரம், கோத்ரான் அந்த கடைசி தாத்தாட பேரு. ஷர்மண ஆதித்யரூபான் மாது பிரபிதாமகான் சுதானமஸ்தர்பயாமி, மாது பிரபிதாமகான் சுதானமஸ்தர்பயாமி, மாது பிரபிதாமகான் சுதானமஸ்தர்பயாமி. அதே மாதிரி தான் அம்மானாத்து கோத்திரம், அதே கோத்திரம், கோத்ரா அங்க அம்மையோட அம்மைக்கு தர்ப்பணம். நாம்னீ வசுரூபா மாதாமகி சுதானமஸ்தர்பயாமி, மாதாமகி சுதானமஸ்தர்பயாமி, மாதாமகி சுதானமஸ்தர்பயாமி. அதே கோத்திரம் தான், கோத்ரா அங்க அந்த பாட்டி, அதாவது அந்த 3 ஜென்ஸ் சொன்னோமே, அவளும் வைஃப்னு அர்த்தம், அத்தான் அப்ப உங்களுக்கு பட்டது மனசிலாகும். நாம்னீ ருத்ரூபா மாது பிதாமகி சுதானமஸ்தர்பயாமி, மாது பிதாமகி சுதானமஸ்தர்பயாமி, மாது பிதாமகி சுதானமஸ்தர்பயாமி. அதே அம்மானாத்த கோத்திரம், கோத்ரா கடைசி பாட்டியோடு அம்மையோட கடைசி பாட்டு. நாம்னீ ஆதித்யரூபா மாது பிரபிதாமகி சுதானமஸ்தர்பயாமி, மாது பிரபிதாமகி சுதானமஸ்தர்பயாமி, மாது பிரபிதாமகி சுதானமஸ்தர்பயாமி.
ജ്ഞാതാജ്ഞാത വർഗദ്വയ പിതൃൻ സുധാനമസ്തർപ്പയാമി. ജ്ഞാതാജ്ഞാത വർഗദ്വയ പിതൃൻ സുധാനമസ്തർപ്പയാമി. ജ്ഞാതാജ്ഞാത വർഗദ്വയ പിതൃൻ സുധാനമസ്തർപ്പയാമി. ഊർജം വഹന്തി അമൃതം ഘൃതം പയ കീലാലം പരിശ്രുതം സ്വധാസ്ത തർപ്പയതമേ വർഗദ്വയ പിതൃന് തൃപ്യത തൃപ്യത തൃപ്യത. അപ്പൊ മൂന്ന് പ്രാവശ്യം വിട്ടുകൊടുക്കോ മറിച്ച്. അതിന് ശേഷം അത് പഞ്ചപാത്രത്തെ കീഴ് വെച്ചുകൊടുക്കോ. അടുത്തത് പൂണൽ വന്ന് റൈറ്റ് പൂണൽ വലം പൊട്ടുക്കരുത്. നിങ്ങൾ തർപ്പണം പണ്ണല്ല തട്ട് താമ്പാളം. അത് മൂന്ന് പ്രദക്ഷിണം പണ്ണി വെസ്റ്റ് പാത്ത് നമസ്കാരം പണ്ണണം. നമസ്കാരം പണ്ണ മുടിയാത്തവ കയ്യക്കൂപ്പിന്റെ പ്രാർത്ഥന പണിയുമ്പോൾ അങ്ങ് ഒക്കാൻ തരത്തിലേ. പ്രദക്ഷിണം പണ്ണപ്പെട്ടവ അന്ന് മന്ത്രത്തെ ചൊല്ലി പ്രദക്ഷിണം പണ്ണുമ്പോ അന്ന് തർപ്പണം പട്ടെ താമ്പാളത്ത് മൂന്ന് പ്രദക്ഷിണം പണ്ണാം. നീങ്ക മാത്രം പ്രദക്ഷിണം പണ്ണാ പോരും. മന്ത്രം ചൊല്ലുകോ. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. യാനി കാനി ച പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പദേ പദേ. താമ്പാളത്തെ മൂന്ന് പ്രദക്ഷിണമായി കഴിഞ്ഞാൽ വെസ്റ്റ് പാത്ത് മേർക്ക പാത്ത് നമസ്കാരം പണ്ണുമ്പോ നമസ്കാരത്തിന് ശേഷം അപ്പടിയെ ഈസ്റ്റ് ഫേസ് പണി പഴയ ഇടത്തിലേ താമ്പാളത്തിന് മുന്നാടി വന്ന് ഒക്കാരുമ്പോ പൂണൽ വന്ന് ലെഫ്റ്റ് പൂണൽ ഇടം പോട്ടുമ്പോ രണ്ടെള്ള കയ്യില് വെച്ചുമ്പോ താമ്പാളത്തിന് കുറിച്ചം തർപ്പണം പണ്ണോമേ അന്ന് കുറിച്ചത്തിലെ യഥാസ്ഥാനം പണ്ണ പുറം. മന്ത്രം ചൊല്ലുമ്പോ ഉശന്തസ്ത്വ നിധീമഹി ഉശന്ത സമിധീമഹി ഉശന്ന ഉശദ ആവഹ പിതൃന് ഹഭിഷേ അത്തവേ. ഓം ഭൂർഭുവസ്വരോ അസ്മാത് കൂർച്ചാത് മമ വർഗദ്വയ പിതൃന് യഥാസ്ഥാനം പ്രതിഷ്ഠാപയാമി. അത് ചൊന്നോടനെ മന്ത്രത്തെ ചൊന്നോടനെ കയ്യിൽ ഇരിക്കാനുള്ള താമ്പാളത്തിൽ ഇരിക്കുന്ന കുറിച്ചത്തിന് മേലെ മറിച്ച് പോട്ട് കൊടുക്കോ. അതിന് ശേഷം അത് തട്ടിലിരിക്കില്ല താമ്പാളത്തിലിരിക്കില്ല കുറിച്ചം അത് തൊട്ടിൽ നിന്ന് മന്ത്രം കൂടി ചൊല്ലുകോ. ശോഭനാർത്ഥേ ക്ഷേമായ പുനഃ ആഗമനായ ച. അടുത്തത് വന്ന് അന്ത തർപ്പണം പണ്ണില്ല എത്ര നേരം കുറിച്ചം ഇരിക്കുക അന്ത തട്ടിലിരിക്ക കുറിച്ചം അന്ത കുറിച്ചത്തോട് കെട്ടഴിച്ച് അന്ത പുല്ല വന്ന് ഉള്ളൂ റൈറ്റ് ഹാൻഡിലേ വെച്ചുമ്പോ അടുത്തത് പുല്ലോടുകൂടി ലാസ്റ്റ് തർപ്പണം പണ്ണ പുറം. അന്ത പുല്ലോട് നുണിയിരിക്കേ എൻഡ് അത് വന്ന് സൗത്ത് സൈഡ് ഫേസ് പണിയിരിക്കണം ഇന്ത സൈഡ്. ബാക്കിയുള്ള എള്ളും അരിശിയെല്ലാം പഞ്ചപാത്രത്തിലേക്ക് പൊട്ടിടുമ്പോ പഞ്ചപാത്രത്തിൽ ജലത്തോടുകൂടി കയ്യിൽ വെച്ചുമ്പോ ലെഫ്റ്റ് കയ്യില് ലാസ്റ്റ് തർപ്പണം പുല്ലോടുകൂടി തർപ്പണം പണ്ണ പുറം. മന്ത്രം ചൊല്ലുമ്പോ ഏഷാം ന മാതാ ന പിതാ ന ബന്ധു നാന്യ ഗോത്രിണ തേ സർവേ തൃപ്തിം ആയാന്തു മയോത്സൃഷ്ടൈ കുശോദകൈ. അപ്പേ പുല്ലോടുകൂടി തർപ്പണം പണിയെടുക്കോ. തൃപ്യത തൃപ്യത തൃപ്യത. അപ്പം അന്ന പഞ്ചപാത്രത്തിലുള്ള വെള്ളമെല്ലാം തട്ടിലേ വിട്ടുകൊടുക്കോ. ബാക്കി വെക്കണ്ട അന്ന പുല്ലെല്ലാം തട്ടിലേ താമ്പാളത്തിലേ പൊട്ടുകൊടുക്കോ. അടുത്തത് പൂണൽ വന്ന് റൈറ്റ് പൂണൽ വലം പൊട്ടുക്കരുത്. അടുത്തത് നിങ്ങൾ കയ്യിൽ പൊട്ടിനിക്കല്ലേ പവിത്രം അന്ന പവിത്രത്തോട് കെട്ടഴിച്ച് മുടിച്ചഴിച്ച് ഉള്ള ലെഫ്റ്റ് കൈ എങ്കിയിരിക്കോ അന്ന സൈഡിൽ പൊട്ടുകൊടുക്കും അന്ന പുല്ല്. ഒരിക്കൽ കൂടി ആചമനം അച്യുതായ നമഃ അനന്തായ നമഃ ഗോവിന്ദായ നമഃ കേശവ നാരായണ മാധവ ഗോവിന്ദ വിഷ്ണോ മധുസൂദന ത്രിവിക്രമ വാമന ശ്രീധര ഋഷികേശ പത്മനാഭ ദാമോദര. പറഞ്ഞോ രണ്ടു ഉദ്ധരണി ജലത്തെ കയ്യിൽ വെച്ചുമ്പോ കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാഭ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു. അപ്പടി അത് ജലത്തെ കിഴിവിട്ടുകൊടുക്കോ. അടുത്തത് ഒരു കപടി നമസ്കാരം പണ്ടത് തർപ്പണം സമ്പൂർണ്ണം. അടുത്തത് മാളെ അമാവാസി തർപ്പണം സെക്കൻഡ് ഒക്ടോബർ വെനസ്ഡേ.